നീ എന്താടാ ബാല അത്യാവശ്യം കാണണോന്ന് പറഞ്ഞു. എന്താടാ നിനക്ക് ബുദ്ധിമുട്ടായോ? നിന്നെ പോലുള്ള കുറച്ച് കൂട്ടുകാർ വിളിച്ച, ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ സഹിക്കാൻ എനിക്ക് സന്തോഷമാണ്. അല്ല, ശിവനും അവന്റെ വൈഫും കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയെന്ന് കേട്ടു, എങ്ങനെ പോകുന്നു? സക്സസ് ആണോ? സക്സസ് ആവും, പക്ഷേ സമയമെടുക്കും. എഞ്ചിനീയറുടെ വേക്കൻസി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് ശിവനോട് പറ. അതിന് നീ ടൗണിലെ തിരക്കുള്ള ബിൽഡിംഗ് എഞ്ചിനീയർ അല്ലേ? പിന്നെ ശിവന്റെ ഭാര്യയുടെ പാർട്ണർ സൂസൻ ഒരു എഞ്ചിനീയർ കൂടിയാ, അതുകൊണ്ട് വേറൊരു എഞ്ചിനീയറുടെ ആവശ്യം അവർക്ക് തൽക്കാലം എന്തായാലും വേണ്ടി വരില്ല. ഓക്കെ ഓക്കെ, ഞാൻ ചുമ്മാ വെച്ചാടാ. പിന്നെ നീ എന്തിനാ എന്നെ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്? ആ, ഞങ്ങളുടെ കട കത്തിയ വിവരം നീ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ആ, ഞാൻ അറിഞ്ഞു, പക്ഷെ അറിഞ്ഞപ്പോ ലേറ്റായി പോയി. ഞാൻ ബാംഗ്ലൂരിൽ ഒരു കൺസ്ട്രക്ഷന്റെ ആവശ്യമായിട്ട് പോയിരിക്കുകയായിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോ വൈഫ് ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിരുന്നു, വാർത്തയും ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു. അതിനെ തുടർന്നായിരുന്നു മദറിന്റെ മരണം അല്ലേ? അതേടാ, ഷോർട്ട് സർക്യൂട്ട് ആണ് കടകത്താൻ കാരണമെന്നാണല്ലോ ന്യൂസ് പേപ്പറിൽ കണ്ടത്. അതെങ്ങനെ സംഭവിച്ചു? ആ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പിന്നീട് പറയാം. ഞാനിപ്പോൾ വന്നത് എന്നോട് ചില സംശയങ്ങൾ ചോദിക്കാനാ. എന്താ, കടയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടാണോ? അതേടാ, പഞ്ചായത്ത് ഓഫീസിൽ കട പുതുക്കി ഓപ്പൺ ചെയ്യാനുള്ള സാങ്ഷന്റെ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ സെക്രട്ടറി പറയണത് ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്ന് നോക്കിയിട്ട് അവരുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് കട വന്ന് നോക്കാന്നാ. അത് പിന്നെ ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകൾ വന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടേ കട നോക്കാൻ വരുള്ളൂ. നാളെ പഞ്ചായത്തുകാർക്ക് പ്രശ്നം ഉണ്ടാവരുതല്ലോ. ഇതിപ്പോ നീ എന്നെ കാണണമെന്ന് പറഞ്ഞ് വന്ന എന്തിനാന്ന് മനസ്സിലായില്ല. അതെന്താന്ന് വെച്ചാ, വയറിങ്ങിന്റെ കാര്യത്തിന് വേണ്ടി ഒരു ഇലക്ട്രീഷ്യൻ വന്ന് നോക്കി, കടയുടെ ഭിത്തിക്ക് വിലവുണ്ടോന്ന് അവനൊരു സംശയം. പൊളിക്കേണ്ടി വരുന്ന അവൻ പറയണേ, ഒരു എഞ്ചിനീയറെ വിളിച്ച് കാണിച്ചാൽ നന്നായിരിക്കും എന്നാ അവൻ പറയണേ. ഞാൻ പറയുമ്പോൾ നിനക്ക് വിഷമമൊന്നും തോന്നരുത് ബാല. പേപ്പറിൽ ആ കടയുടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ കടയുടെ ഭിത്തികൾ ഡാമേജ് ആയിട്ടുണ്ടാവുമെന്ന്.